വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കള്ളനും മാനസാന്തരമോ അതോ ഇനി പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴുള്ള അടവോ? മലപ്പുറം ഒലിപ്പുറം കടവിന് സമീപം ഹാജിയാർ വളവിൽ 20 ദിവസം മുൻപ് മോഷണം നടന്ന വീട്ടിലാണ് കൗതുക സംഭവങ്ങൾ അരങ്ങേറിയത്. പട്ടാം പകൽ മോഷണം പോയ സ്വർണ്ണാഭരണവും പടവുമാണ് കവർച്ച നടന്ന വീട്ടിലെ ഉടമയുടെ കിടപ്പ് മുറിയിൽ നിന്നും തിങ്കളാഴ്ച രാത്രിയോടെ ലഭിച്ചത്. കഴിഞ്ഞ മാസം 21-ന് തെഞ്ചീരി അബൂബക്കർ മുസ്ലിയാരുടെ വീട്ടിൽ നിന്നും 4 പവൻ മാലയും 6 പവൻ മോതിരവും 67,500 രൂപയും മോഷണം പോയത്. വീട്ടിൽ അബൂബക്കറിന്റെ ഭാര്യ റാബിയ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കുളി കഴിഞ്ഞെത്തിയവർ വീടിന്റെ വാതിലും അലമാരും തുറന്നു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആഭരണവും പടവും നഷ്ടപ്പെട്ടതായി അറിയുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി കിടപ്പ് മുറിയിൽ സ്വർണവും പടവും ലഭിച്ചത്. ചൂടായതിനാൽ മുറിയുടെ ജനൽപാളി തുറന്ന് വെച്ചിരിക്കുകയായിരുന്നു. രാത്രി 8-ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കിടപ്പ് മുറിയുടെ ജനലിന് താഴെയായി പണവും സ്വർണവും കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുറന്നിട്ട ജനൽപാളി വഴി മോഷ്ടാവ് തന്നെ മുറിയിൽ കൊണ്ടിട്ടതാകുമെന്ന നിഗമനത്തിലാണ് പോലീസിനുള്ളത്. മലപ്പുറത്ത് നിന്നും സതീശ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വിരലടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു. കളവ് പോയ പണം പോലീസിന്റെ സാന്നിധ്യത്തിൽ വീട്ടുകാർ എണ്ണിത്തിട്ടപ്പെടുത്തി. കള്ളന്റെ പ്രവൃത്തി നാട്ടിലാകെ ചർച്ചയായിരിക്കുകയാണിപ്പോൾ. മോഷണം പോയ മുതൽ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നന്ദി പറയുന്നതായും വീട്ടുകാർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.